ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം അല്പസമയം മുൻപാണ് പൂർത്തിയായത്. കനത്ത മഞ്ഞുവീഴ്ച അവഗണിച്ചാണ് ശ്രീനഗറിൽ സമാപന സമ്മേളനം നടന്നത്. സമാപന വേദിയിൽ വികാരാധീനനായിരിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന്. ആർ കെ, കനത്ത മഞ്ഞുവീഴ്ച രാവിലെ മുതൽ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാപനമായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു, ഏതൊക്കെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുത്തു. ആർ കെ, പതിമൂന്ന് പ്രതിപക്ഷ പാർട്ടി പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നേതാക്കന്മാരാണ് പങ്കെടുത്തത്. കേരളത്തിൽ നിന്നുള്ള NK പ്രേമേന്ദ്രൻ പങ്കെടുത്തത് ഈ ഇതിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒപ്പം D. Raja CPI പ്രതിനിധിയായി പങ്കെടുത്തു. D. Raja വളരെ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് സംസാരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. DMK പ്രതിനിധി സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം രാഹുൽ ഗാന്ധി ആയിരിക്കും 2024 തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ ആവേശം, ഒരുപക്ഷെ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും വലിയ ആവേശം ഈ യാത്രയുടെ അന്തിമ യോഗത്തിന് ഉണ്ടാക്കാനായി സാധിച്ചിരിക്കുന്നു. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷം അത് തങ്ങളൊരു അനുഗ്രഹമായി കണക്കാക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ ഉടനീളം പറയാൻ ശ്രദ്ധിച്ചത് പ്രധാനമായിട്ടും വിദ്വേഷക ശക്തികൾക്ക് എതിരായിട്ട് രാജ്യത്ത് ഒരു മതേതര മുന്നണി ഉണ്ടാകണം, താൻ എല്ലാ വിധത്തിലുള്ള ക്രൂരതകളുടെയും ഇരയാണ്, തനിക്ക് ഈ ജമ്മുകാശ്മീരിലെ ജനങ്ങളുടെയും ഒപ്പം സൈനികരുടെയും വികാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, താൻ ഈ യാത്ര നടത്തിയത് എന്തിനെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യത്തിനല്ല, മറിച്ച് ഇങ്ങനെയുള്ള ജനങ്ങളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കാനാണ്, അത് നരേന്ദ്രമോദിക്കോ അഥവാ അമിത്ഷയ്ക്കോ അത്തരത്തിലുള്ള വികാരങ്ങൾ മനസ്സിലാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിദ്വേഷത്തിന്റെ ഒരു അന്തരീക്ഷം രാജ്യത്ത് നിന്ന് മാറണം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് താൻ നടത്താൻ പോവുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ഈ യോഗത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. 50,000 പേരെ അണിനിരത്തി ഈ യോഗം ഒരു വലിയ ചരിത്രമാക്കാനായിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചത് എങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ അന്തരീക്ഷത്തിന്റെ പ്രശ്നം കാരണം വിരലിലെണ്ണാവുന്ന ഒരുപക്ഷെ 100-ൽ പരം പ്രവർത്തകരെ മാത്രമാണ് അവർക്ക് വേദിയിലെത്തിക്കാൻ സാധിച്ചത്. 1,000-ത്തോളം പേർ സദസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ രീതിയിലേക്ക് ചടങ്ങ് പോയില്ലെങ്കിലും ഒരു ചരിത്രമാക്കാൻ കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു. അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശത്തിന്റെ ഭാഗമാണ്. ആർ കെ, ഇനിയിപ്പോൾ ഇതിനു ശേഷം എന്തെന്ന ചോദ്യമുണ്ടല്ലോ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ കൃത്യമായ സൂചനകൾ എങ്ങനെയാണ് ആർ കെ? പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആർ കെ? ഉന്മേഷ്, രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായിട്ടുള്ള ചുമതലകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചോ അദ്ദേഹം സൂചിപ്പിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് വിദ്വേഷക അന്തരീക്ഷം അത് മാറണം എന്നുള്ളതാണ്, ഇതിനുവേണ്ടി താൻ ശ്രമിക്കുമെന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പങ്കെടുത്ത പാർട്ടികൾ അവർ നൽകിയ സന്ദേശത്തിന്റെ ആകെ തുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നതാണ്. DMK അത് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ആയിരിക്കും തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. താൻ ഈ യാത്ര നടത്തിയതിന്റെ സന്ദേശങ്ങൾ വിവരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും രാഷ്ട്രീയമായി താൻ ഇടപെടുന്നതിന്റെ കാരണങ്ങൾ പറഞ്ഞു. ആ ഘട്ടത്തിലാണ് രാജ്യത്ത് RSSനും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷയും നടത്തുന്ന ഭരണപരമായിട്ടുള്ള വീഴ്ചകൾക്കും എതിരായിട്ട് ഒരു ജനസഞ്ചയം ഉണരേണ്ടതിന്റെ ആവശ്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുൻ വീഴ്ചകളിൽ നിന്നും ഉൾക്കൊണ്ട പാഠം താൻ മനസ്സിലാക്കുന്നു എന്നതും ഒപ്പം രാജ്യത്തെ താൻ കൂടുതൽ അടുത്തെറിഞ്ഞിരിക്കുന്നു ഈ യാത്ര വഴിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉന്മേഷ്. ആരാധാകൃഷ്ണനാണ് ശ്രീനഗറിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഭാരത് ജോഡോ യാത്രയ്ക്ക് അല്പസം മുൻപാണ് സമാപനം ആയത്. വേദിയിൽ വികാരാധീനനായാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്.